നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഫാദർ റോയ് കണ്ണഞ്ചിറ പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില വിമർശനങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിനെ അവഹേളിച്ച് പോക്കറ്റ് നിറയ്ക്കാമെന്ന് കരുതിയവരുടെ പോക്ക് അറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിമർശനാത്മകമായ കുറിപ്പുണ്ടാകും. ബോഗൻവില്ല എന്ന് പറയപ്പെടുന്ന ഒരു സിനിമ ഉണ്ടാകുന്നു. ആ ബോഗൻവില്ലയിലെ സ്തുതിപ്പാട്ടിനെ വിമർശിച്ചുകൊണ്ട് ഫാദർ റോയ് കണ്ണഞ്ചിറ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് ഈ അമൽ നീരദിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ബോഗൻവില്ലയിൽ സ്തുതി എന്ന ഗാനം പുറത്തിറങ്ങി. നടി ജ്യോതിർമയുടെ സ്ക്രീൻ പ്രസൻസും സുഷിൻ ശ്യാമിന്റെ സംഗീതവും ഒക്കെയായിട്ട് പാട്ട് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി. എന്നാൽ പിന്നാലെ പാട്ടിനെ കുറിച്ച് വിവാദങ്ങളും ചർച്ചയും ഒക്കെ ഉടലെടുത്തു എന്നുള്ളതാണ്. ഗാനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയപ്പെടുന്നത് ക്രിസ്ത്യാനികൾക്ക് അപമാനമാണെന്നും ഗാനത്തിന്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമായിരുന്നു ചിലർ ഉയർത്തിയ ആരോപണം എന്ന് പറയപ്പെടുന്നു. പിന്നാലെ ഗാനത്തിനെതിരെ പരാതിയുമായിട്ട് സിറോ മലബാർ, അൽമായ ഫോറം ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി എന്നുള്ളതാണ്. ഗാനത്തെക്കുറിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാകി ഗാനത്തെയും പിന്നണിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ. സമൂഹ മാധ്യമത്തിലെ ഒരു വീഡിയോയിലൂടെയാണ് ഫാദർ ഗാനത്തിനെതിരെയും ഒപ്പം തന്നെ അണിയറ പ്രവർത്തകർക്കെതിരെയും ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത്. ക്രിസ്തുവിനെ അവഹേളിച്ച് പോക്കറ്റ് നിറക്കാമെന്ന് കരുതിയവരുടെ പോക്ക് അറ്റുപോവുകയായിരുന്നുവെന്നും ഈശോയും കേശു ഈ വീടിന്റെ നാഥനുമൊക്കെ ചെയ്തവർക്ക് പിന്നീട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമെന്നും ഫാദർ ചൂണ്ടിക്കട്ടുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോയിലേക്ക് എത്തുന്നത്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി തന്നെയാണ്, പക്ഷെ അത് പിശാചിന്റെ വേഷം ധരിച്ച് വിശുദ്ധ കുരിശിനെയും ക്രിസ്തീയ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്ന ആ ഇടത്തെയും അവഹേളിച്ചുമാണ് നിങ്ങൾ ഡാൻസ് കളിക്കുന്നതെങ്കിൽ ആ ചുവട് പിഴച്ചു പോകുമെന്നാണ് ഫാദർ പറയുന്നത്. ആ വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ പറയപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ക്രൈസ്തവ വിശ്വാസത്തെയും മൂല്യങ്ങളെയും ബിംബങ്ങളെയും അധിക്ഷേപിക്കുവാനുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും മലയാള സിനിമ നടത്തുന്നു, അല്ലെങ്കിൽ മലയാള സിനിമ നടത്തുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതായത് സമീപകാലത്ത് ഏറ്റവും ജനകീയമായിട്ടുള്ള കലയാണ് സിനിമ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നന്മ തിന്മകളെ യഥാർത്ഥമായി ആവിഷ്കരിക്കുന്ന രീതി അത് ഏവരും സ്വീകരിക്കുന്ന ഒന്നാണ് എന്നുള്ളതിലും സംശയമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ബിംബങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ മലയാളത്തിൽ തന്നെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഖേദകരമായി മാറുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ശീർഷകങ്ങളിൽ ഉൾപ്പെടെ ഏതൊക്കെ സിനിമാ പ്രവർത്തകരാണോ ക്രിസ്തീയ വിശ്വാസങ്ങളെ അവഹേളിച്ചത്, അവർ തന്നെ മറ്റു മതങ്ങളെ പ്രകീർത്തിക്കുന്ന തരത്തിൽ തങ്ങളുടെ ചിത്രങ്ങളിലൂടെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. ബോഗൻവില്ല എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ അമൽ നീരദും നടന്മാരും പിന്നണി പ്രവർത്തകരുമൊക്കെ എന്തിനാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ക്രിസ്തുവെന്ന ബിംബത്തെ മതിപ്പോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച എത്രയോ ക്ലാസിക്കുകൾ നമുക്ക് മുന്നിൽ ഉണ്ട് എന്നും സൂചനയുണ്ട്. ക്രിസ്തുവിനെ പരിഹസിക്കുന്ന സിനിമകളും ലോകത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മലയാള സിനിമയുടെ കാര്യത്തിലേക്ക് വന്നാലും മതസൗഹാർദ്ദം എന്ന മൂല്യം പൊതുസമൂഹ നിർമ്മിതിക്ക് ഉതകുന്ന നിരവധി നിരവധി സിനിമകൾ അത്തരത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. അത് ആരെയും വേദനിപ്പിക്കുന്നില്ല. ക്രിസ്തുവും വിശുദ്ധ കുരിശും ഈ ലോകത്തിന്റെ തന്നെ ധാർമ്മിക ബോധത്തിന്റെ സിമ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ കുഞ്ചാക്കോ ബോബനായാലും അമൻ നീരദായാലും ഫഹദ് ഫാസിലായാലും ആരാണെങ്കിലും ക്രിസ്തുവിനെ അപമാനിച്ച് അരിവാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിശപ്പ് മാറില്ലെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ഇവിടെ ഫാദർ. ഫാദർ കണ്ണഞ്ചിറയുടെ വാക്കുകളാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്, എന്റേതല്ല എന്ന് കൂടി പറയട്ടെ. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു സമൂഹത്തിന്റെ മുഖത്തടിക്കുന്നതാണ് ഇത്തരം പ്രവൃത്തികൾ. കേശു ഈ വീടിന്റെ നാഥൻ എന്നത് യേശു ഈ വീടിന്റെ നാഥൻ എന്ന വാക്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. ആ സിനിമയുടെ പ്രവർത്തകർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് കണ്ണഞ്ചിറ ചോദിക്കുന്നുണ്ട് ഫാദർ. ഈശോ എന്ന സിനിമയും മറ്റൊരു ഉദാഹരണമാണ്. ആ പേര് വന്നപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിരുന്നുവെന്നും ആ പേര് ദുരുപയോഗം ചെയ്യരുതേ എന്ന് പറഞ്ഞുവെന്നും ഫാദർ പറയുന്നു. ഇന്ന് അവർക്കും എന്ത് സംഭവിച്ചുവെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ അവരുടെ പോക്കറ്റുകൾ കാശുകൊണ്ട് വീർപ്പിക്കാം അല്ലെങ്കിൽ നിറയ്ക്കാമെന്ന് വിചാരിച്ച പലരുടെയും പോക്കറ്റ് തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ അറ്റുപോകുന്ന കാഴ്ച കാണേണ്ടി വന്നു എന്നുള്ള കണ്ണഞ്ചിറയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് എന്ന് പറയേണ്ടിയിരിക്കും. നമ്മളതിന് സാക്ഷികളാണ്. ബോഗൻവില്ലയിലെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർ ചെയ്യുന്നത് ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മേലുള്ള ഒരു കടന്നാക്രമണമാണ്. ഇതൊക്കെയും തങ്ങൾ വേദനയോട് കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, അതും വേദനയോടെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞു വെക്കാനാണ് ഫാദർ ശ്രമിക്കുന്നത്.
കലയെ പോസിറ്റീവായി ഉപയോഗിക്കുവാൻ ശ്രമിക്കണമെന്ന് കൂടി ഫാദർ അതിനകത്ത് നിർദ്ദേശിക്കുന്നു. അതിന് അതേസമയം നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്, ഇതിന്റെ ഗാന രചയിതാവിനും പറയാനുണ്ടാകുമല്ലോ ചിലത്, അല്ല, അതായത് ഈ ഗാനത്തിന്റെ വിമർശനവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഗാനത്തിന്റെ രചയിതാവായിട്ടുള്ള വിനായക് ശശികുമാർ രംഗത്തെത്തിയത് സ്തുതിക്കുന്നത് സാത്താനെയല്ല പ്രണയത്തെയാണോ എന്നും തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ശശികുമാർ വ്യക്തമാക്കുന്നു. ഒരു സെമിത്തേരി കണ്ടാലോ, കോസ്റ്റ്യൂമിന്റെ തോളത്തൊരു കൊമ്പ് കണ്ടാലോ അത് സാത്താനെ സ്തുതിക്കുകയാണ് എന്ന് വിധിക്കരുത് എന്നും, ഒരു പ്രണയഗാനത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് സ്തുതിയിൽ ചെയ്തിരിക്കുന്നത് എന്നുമാണ് വിനായക് ശശികുമാർ പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം വിനായക് ശശികുമാർ പറയുന്നു. എന്നാൽ അത് ക്രൈസ്തവ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുവാനുള്ള ശ്രമമാണെന്ന് ഫാദറും പറയുന്നു. സിനിമയുടെ പ്രമേയം എന്ന ഗാനമാണ് സ്തുതി എന്ന് പറയപ്പെടുന്നത്. സിനിമയുടെ ടീസറോ ട്രെയിലറോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വരാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗാനത്തിനെ പശ്ചാത്തലമാക്കി അതിനെ വിധിക്കുന്നതിനു ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായും തെറ്റിദ്ധാരണയുടെ പുറത്താണ്. എന്തായാലും ഈ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ സ്തുതി എന്ന് പറയപ്പെടുന്ന സിനിമയിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അതിന്റെ എഴുത്തുകാരൻ പറയുമ്പോഴും, അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സെമിത്തേരിയോ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ തോളത്തൊരു കൊമ്പ് കണ്ടാലോ എന്നും, ഈ സിനിമ എന്ന് പറയപ്പെടുന്ന സംവിധാനം മറ്റുള്ളവരെ തകർക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെയോ പേര് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടതല്ല എന്നുള്ള സൂചനകൾ കൂടി നൽകുകയാണ്. പ്രണയത്തെക്കുറിച്ചുള്ള വരികൾ വളരെ കൃത്യമായി പറയുകയും അത് പാട്ടായി എഴുതി ചേർക്കുകയും ഒരു സാധാരണ പ്രണയഗാനം എന്ന തരത്തിൽ അതിനെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു എന്നാണ് അവരുടെ വാദമെങ്കിൽ, പക്ഷെ അത് ആ സിനിമ എന്ന് പറയപ്പെടുന്നതിനുള്ളിൽ എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ ആ സിനിമ റിലീസാവും. അതുകൊണ്ട് ആ സിനിമയ്ക്കുള്ളിൽ എന്ത് എന്നറിയണമെങ്കിൽ സിനിമ കണ്ടാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ നമ്മൾ ദൈവവിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും സ്പോയിലറാകും. ഈ ഹോളി എന്ന് പറയപ്പെടുന്ന വാക്ക് ദൈവത്തെ മാത്രം പ്രകീർത്തിക്കാനായിട്ട് മാത്രം ഉണ്ടായതാകും. പലപ്പോഴും നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ജീവിതത്തിലെ പല മൂല്യങ്ങളെയും വിശുദ്ധമായി കണക്കാക്കുന്നവരില്ലേ, അതുപോലെ ഒരു ആശയം ഒരു കാര്യത്തോട് മാത്രം കൂട്ടിച്ചേർക്കണമെന്ന് വാശി പിടിക്കേണ്ടതില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സിനിമാക്കാർ മുഴുവൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു എന്ന് പറയപ്പെടുന്ന പദം വരുന്നതുകൊണ്ടോ, ഈശോ എന്ന് പറയപ്പെടുന്ന വാക്ക് വരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വേഷം ധരിക്കുന്നത് കൊണ്ടോ, ഒരു കുരിശ് കാണുന്നത് കൊണ്ടോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വെക്കാൻ സിനിമാക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സത്യത്തിൽ ചിരിക്കേണ്ടി വരുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് എന്ന് കൂടി പറയുകയാണ്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തുവിനെ ആക്ഷേപിക്കാനാണെങ്കിലും പ്രണയത്തെ കൂട്ടിച്ചേർക്കാനാണെങ്കിലും അത് ഫാദർ ആണെങ്കിലും ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും എഴുത്തുകാരാണെങ്കിലും സിനിമയെ ന്യായീകരിക്കുന്നു, ഫാദർ ഒരു സമൂഹത്തെ ഒരു മതത്തെ തകർക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്തായാലും സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കടുത്ത മറുപടികൾ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ പറയുന്ന തരത്തിലുള്ള പ്രവണതകൾ ഒന്നും നമ്മുടെ സമൂഹത്തിന് യോജിച്ചതല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് കൂടി പറയട്ടെ.